ക്യുക്കർ മാത്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ട പ്രിലിംസ് പരീക്ഷയിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഏറ്റവും പ്രധാനമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചോദ്യത്തിലേക്ക് കിടക്കാം ആറ് രജിസ്റ്റ് ഇരുപത്തി ഒന്നിൽ ഒന്നിൻ്റെ സ്ഥാനത്തുള്ള ആക്കാം ആറ് രജിസ്റ്റർ ഇരുപത്തി ഒന്നാണ് ആറേ റേസ്റ്റർ ഇരുപത്തി ഒന്നാണ് അല്ലേ അപ്പം ആറ് റേസ്റ്റ് ഇരുപത്തി ഒന്ന് കണ്ട് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് രണ്ട് സംഖ്യകളുടെ ഈ പവർ എഴുതി നോക്കുക നോക്കിയതിന് ശേഷം ആൻസറിലോട്ട് എത്തുക ഒന്ന് രണ്ട് പവർ എഴുതി നോക്കുക നോക്കുമ്പോഴത്തേക്കും ഒരു പാറ്റേൺ എല്ലാ പവേഴ്സിനും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടാവും അപ്പം ആ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും അപ്പം ഇവിടെയും ഒരു പാറ്റേൺ എഴുതി നോക്കുക ഏതാണോ വരുന്നത് അത് തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ എന്താണ് ആറ് ണല്ലേ അതിങ്ങനെ ആറ് റേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ് ആറ് റേസ്റ്റ് ഒന്ന് അത്രയാണ് ആറ് എന്തല്ലോ ആറ് റേസ്റ്റ് ഒന്നെന്ന് പറയുന്നത് ആറ് തന്നെയാണ് അത് കഴിഞ്ഞ് ആറ് സ്ക്വയർ ആറിൻ്റെ സ്ക്വയർ ആറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ രണ്ട് തവണ എഴുതി കുണിക്കണം അല്ലേ ആറിൻ്റെ സ്ക്വയർ എത്രയായിരിക്കും ആറ് ഇൻറ്റു ആറ് അവിടെ എത്ര വന്നു മുപ്പത്തി ആറ് മുപ്പത്തി ആറ് തന്നെ വന്നു ഇവിടെ മുപ്പത്തി ആറിൽ ഒന്നിൻ്റെ പ്ലേസിൽ ആരാണ് ആറാണ് ഇവിടെയും ഒന്നിൻ്റെ പ്ലേസിൽ ആറാണ് ഇവിടെയും ഒന്നിൻ്റെ പ്ലേസിൽ ആറാണ് അടുത്ത സംഖ്യ നോക്കുക എഴുതി കുണിക്കണം എന്നില്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ആറ് ഇൻറ്റു ആറ് ഇൻറ്റു ആറ് ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറ് അല്ലേ ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ഇൻറ്റു ആറ് വരുമ്പോഴും ഇവിടെ ഒന്നിൻ്റെ പ്ലേസിൽ ആര് തന്നെ വന്നു ആറ് തന്നെ വന്നു കാരണം മുപ്പത്തിയാറാണല്ലേ ആറ് മുപ്പത്തി ആറ് വീണ്ടും ആറ് തന്നെ വന്നു അപ്പോൾ ഇവിടെ എന്ത് വരും നമ്മുടെ ആൻസറിൽ ഈ ഒന്നിൻ്റെ പ്ലേസിൽ എന്ത് തന്നെ വരും ഒന്നിൻ്റെ പ്ലേസിൽ ആറ് തന്നെ വരും അപ്പം ആറ് 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 ഒരു വ്യത്യാസമില്ല ആറേ റേസ്റ്റ് പത്താണെങ്കിലും ആറേ ടേസ്റ്റ് ഇരുന്നൂറാണെങ്കിലും ആറ് റേസ്റ്റ് മുന്നൂറാണെങ്കിലും ആറേ റേസ്റ്റ് ഇരുപത്തി ഒന്നാണെങ്കിലും ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നിൻ്റെ സ്ഥാനത്ത് ആര് തന്നെ വരത്തുള്ളൂ ആറ് മാത്രമേ വരത്തുള്ളൂ ഓപ്ഷൻ എ നമുക്കിവിടെ ആയിട്ട് കിട്ടും ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആറിൻ്റെ എത്ര പവർ എടുത്താലും ഒറ്റയുടെ സ്ഥാനത്ത് ആറ് തന്നെ കിട്ടുകയുള്ളൂ അപ്പം ആറാണ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് അതുപോലെ പവർ എടുക്കുമ്പോൾ ഒരു സംഖ്യ ആവർത്തിച്ച് വരുന്ന മറ്റൊരു സംഖ്യയാണ് അഞ്ച് അഞ്ചിൻ്റെ പവർ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ച് തന്നെ വരികയുള്ളൂ അഞ്ചാണെങ്കിലും ആറാണെങ്കിലും അഞ്ചെന്ന സംഖ്യയാണെങ്കിലും ആറുന്ന സംഖ്യയാണെങ്കിലും അതിൻ്റെ പവർ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് ആറ് തന്നെയായിരിക്കും അതേ സംഖ്യ തന്നെയായിരിക്കും വരുന്നത് ആറ് അഞ്ച് എന്നീ സംഖ്യകൾക്കാണ് ഈ പ്രത്യേകത ഉള്ളത് ഇവിടെ ആറാണ് ചോദിച്ചിരിക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്ത് ആറ് തന്നെയാണ് ആറ് തന്നെയാണ് വരുന്നത് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രിലയൻസ് ആദ്യഘട്ട പരീക്ഷയിലെ ചോദ്യങ്ങളാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളൂ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ഇരുപതിനും നൂറിനും ഇടയിലുള്ള മുഴുവൻ ഒറ്റസഞ്ചികളുടെയും തുക ഇരുപതിനും നൂറിനും ഇടയിലുള്ള മുഴുവൻ ഒറ്റസഞ്ചികകളുടെ തുകയാണ് കണ്ടുപിടിക്കാനുള്ളത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും രണ്ട് രീതിയിലാണ് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു അർത്തമെറ്റിക് പ്രോഗ്രഷനായിട്ട് ഈ സംഖ്യകളെ ഒരു അരത്തമാറ്റിക് പ്രോഗ്രഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ രീതിയിൽ കണ്ടുപിടിക്കാം അങ്ങനെയല്ല സംഖ്യകളുടെ തുക എം സ്ക്വയർ ആ ഒരു ഫോമിലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ഒറ്റ സംഖ്യകളുടെ തുക എന്ന കൺസെപ്റ്റ് തുകയൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും അല്ല അല്ലാതെ ഓർമ്മ വരുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല എ പി ആണ് എളുപ്പം എന്ന് തോന്നിയാണെങ്കിൽ അർത്തമറ്റിക് പ്രോഗ്രഷൻ എന്ന മെത്തേഡാണ് എളുപ്പം എന്ന് തോന്നുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് ഞാൻ ഒരു അർത്ഥമാറ്റിക് പ്രോഗ്രഷൻ എന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം ഇരുപതിനും നൂറിനും ഇടയിലുള്ള ഒറ്റസംഖ്യകളാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ അപ്പം ഇരുപത് കഴിഞ്ഞിട്ടുള്ള ഒറ്റസംഖ്യ ആരാണ് ഇരുപത്തിയൊന്ന് ഇരുപത് ഒറ്റ സംഖ്യയല്ല ഇരട്ടസംഖ്യയാണ് ഇരുപത്തൊന്ന് ഒറ്റസംഖ്യയാണ് ഇരുപത്തി മൂന്ന് ഒറ്റസംഖ്യയാണ് എക്സെട്ര അവസാനത്തെ സംഖ്യ നൂറാണ് അല്ലെ നൂറിനും ഇടയിലുള്ള എന്നാണ് അപ്പം നൂറ് ഒറ്റസംഖ്യയല്ല അപ്പോൾ നൂറ് ഇരട്ട സംഖ്യയാണ് ആ ഒറ്റ സംഖ്യ നൂറ് തൊട്ട് മുന്നത്ത സംഖ്യ ആയിരിക്കും തൊട്ട് സംഖ്യ ആരാണ് തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പം ഇവിടെ ഫസ്റ്റ് ടേം കിട്ടി കോമൺ ഡിഫറൻസ് ഉണ്ട് ലാസ്റ്റ് ടേം ഉണ്ട് നമ്മൾ എന്ത് ടേം കണ്ടുപിടിച്ച് നമ്മുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോമുലയിലോട്ട് അപ്ലൈ ചെയ്ത് ആൻസർ എടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഒരുപാട് ഫോമുലാസ് ഉണ്ട് ഈ അത്തമെറ്റിക് പ്രോഗ്രഷിനകത്ത് പല രീതിയിലുള്ള ഫോമുലസ് ഉണ്ട് നമുക്ക് ഏതാണോ ഏറ്റവും ആ ട്രെയിൻ ഫോമുൽ ആ ഫോമുലോട്ട് ഉപയോഗിച്ച് ചെയ്യാം ഞാനിപ്പോൾ എന്ത് ടേം കണ്ടുപിടിക്കുന്ന ഫോമിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എൻ ആം വധം എൻ ഈക്വ എന്ന ഫോമിലുണ്ട് എൻ ഈക്വൾ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന ഫോമുലുണ്ട് ആ ഫോമിൽ ഉപയോഗിച്ചും ചെയ്യാം അല്ലെങ്കിൽ എന്ത് ഇട്ടാം എൻ ഈക്വൾ ടു എ എൻ മൈനസ് എ വൺ ഡിവൈഡ് ബൈ ടി പ്ലസ് വൺ എന്നൊരു ഫോമുലുണ്ട് എൻ ഈക്വൾ ടു എ എൻ മൈനസ് എ വൺ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് വൺ എന്നൊരു ഫോമുലയുണ്ട് ഞാനിപ്പോൾ എ എൻ എന്ന ഫോമുല എനിക്ക് കുറച്ചും കൂടി എ എൻ എന്ന ഫോമുലാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ ആ ഫോമിൽ ഉപയോഗിച്ച് ചെയ്യാൻ പോവുകയാണ് ഇവിടെ എ വൺ എ വൺ ഈക്വൾ ടു ഇരുപത്തി ഒന്നാണ് എൻ ഈക്വൾ ടു തൊണ്ണൂറ്റി ഒൻപതാണ് ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എത്രയാണ് എൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇട്ടാം എന്ന് പറയുന്നത് ലാസ്റ്റ് ഇട്ടാം ഡി എന്ന് പറയുന്നത് എന്താണ് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ് ഡി ഈക്വൾ ടു ടു അപ്പോൾ ഒന്നാമത്തെ ഫോമില നമുക്കറിയാം എൻ ഈക്വൾ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി എന്ന ഫോമിലുണ്ട് എൻ എത്രയാണ് തൊണ്ണൂറ്റി ഒൻപതാണ് എ വൺ എത്രയാണ് ഇരുപത്തി ഒന്ന് എൻ മൈനസ് വൺ നമുക്കറിയില്ല ഡി എത്രയാണ് രണ്ട് അപ്പം തൊണ്ണൂറ്റി ഒൻപത് ഞാൻ ഇപ്പുറത്ത് എടുക്കുവാണ് മൈനസ് ഇരുപത്തി ഒന്ന് സമം ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ് ടു ഇൻ ടു എൻ ടു എൻ ടു ഇൻറ്റു മൈനസ് വൺ മൈനസ് ടു തൊണ്ണൂറ്റി ഒമ്പതിന്ന് ഇരുപത്തൊന്ന് കുറയ്ക്കുമ്പോഴത്തേക്കും എത്ര വരും ഒമ്പതിൽ നിന്നൊന്ന് പോകുമ്പോഴത്തേക്കും എട്ട് ഒമ്പതിന്ന് രണ്ട് പോകുമ്പോഴത്തേക്കും ഏഴ് അപ്പം എഴുപത്തെട്ട് സമം ടു എൻ മൈനസ് ഞാനീ മൈനസ് ടുവിന് ഇപ്പുറത്തോട്ട് എടുക്കുവാണ് അപ്പോൾ എങ്ങനെ വരും എഴുപത്തി എട്ട് പ്ലസ് രണ്ട് സമം ടു എൻ എന്ന് വരും അതായത് ടു എൻ ഈക്വൽ ടു എഴുപത്തി എട്ട് പ്ലസ് രണ്ട് എൺപത് എൻ ഈക്വൽ ടു എൺപത് ബൈ രണ്ട് എത്രയെന്ന് കിട്ടി നാൽപ്പത് എന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി എന്തിട്ടാകും കണ്ടുപിടിച്ചു തൊണ്ണൂറ്റി ഒമ്പത് എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിച്ചു ഇനി നമുക്കതിൻ്റെ തുക കണ്ടുപിടിച്ചാൽ മാത്രം മതി തുക കണ്ടുപിടിക്കാൻ രണ്ട് ഫോമുലയു ഒന്നാമത്തെ ഫോമുല എസ് എൻ ഈക്വൾ ടു തുക സമം എൻ ബൈ ടു ഇൻഡു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എൻ ബൈ ടു ഇൻഡു ടു എ പ്ലസ് എൻ മൈനസ് വണ്ണിൻറ്റു ഡി എന്ന ഫോമുലയും ഉണ്ട് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യ പദവും അവസാന പദവും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ വേറെ ഫോമുലയുണ്ട് എന്താണ് എൻ ബൈ ടു ഇൻഡു എ എൻ പ്ലസ് എ വൺ എൻ ബൈ ടു ഇൻഡു എ എൻ പ്ലസ് എ വൺ ഞാൻ ആ ഫോമുലെ അപ്ലൈ ചെയ്യാണ് തുക ഒറ്റ സംഖ്യകളുടെ തുക സമം എന്താണ് എൻ ബൈ ടു ഇൻറ്റു എ എൻ പ്ലസ് എ വൺ എൻ എത്രയാണ് നാൽപ്പത് നാൽപ്പത് ബൈ രണ്ട് ഇൻറ്റു തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഇരുപത്തി ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ ആഡ് ചെയ്യാണ് നാൽപ്പത് ബൈ രണ്ട് ഇൻറ്റു തൊണ്ണൂറ്റി ഒമ്പതും ഇരുപത്തൊന്നും കൂടെ കൂട്ടുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ നൂറ് ബാക്കി അല്ലേ അപ്പോൾ നമുക്ക് നൂറ്റി ഇരുപത് എന്ന് കിട്ടി നൂറ്റി ഇരുപത് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ എത്ര കിട്ടും ആറ് അറുപത് ആറ് നാല് ഇരുപത്തി നാല് ആറ് നാല് ഇരുപത്തി നാല് പിന്നെ രണ്ട് പൂജ്യം ആൻസർ എത്ര കിട്ടി രണ്ടായിരത്തി നാനൂറ് കിട്ടി ആ ഓപ്ഷൻ ബി നമുക്കിവിടെ ആൻസർ ആയിട്ട് ഇത് ആത്തമാറ്റിക് പ്രോഗ്രഷൻ രീതിയിലാണ് എ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് ഇന്ന് നമ്മൾ ആദ്യത്തെ ടേം രണ്ടാമത്തെ ടേം അവസാനത്തെ ടേം കണ്ടുപിടിച്ചു അതിൽ നിന്ന് എ വൺ ഇരുപത്തി ഒന്ന് എ എൻ അവസാനത്തെ ടേം തൊണ്ണൂറ്റി ഒമ്പത് കോമൺ ഡിഫറൻസ് രണ്ട് ഒറ്റ സംഖ്യകളല്ലേ അപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം രണ്ടല്ലേ അപ്പോഴത്തേക്ക് നമുക്ക് കോമൺ ഡിഫറൻസ് ഡി രണ്ടെന്ന് കിട്ടി ഫോമുലയിലോട്ട് അപ്ലൈ ചെയ്തു എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വണ്ണിനെന്ന ഫോമെ അപ്ലൈ ചെയ്തു മറ്റ് ഫോമുലാസുണ്ട് എനിക്ക് കുറച്ചും കൂടി ഡിവിഷൻ വരുന്നതിനേക്കാൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഞാൻ ഇതാണ് എളുപ്പം തോന്നിയിട്ടുള്ളത് അതാണ് ഞാൻ എപ്പോഴും ഈ ഫോമിൽ യൂസ് ചെയ്യുന്നത് അപ്പം എ എൻ ഈ കോൾ ടു എ പ്ലസ് എൻ മൈനസ് വണ്ണിലു ഡി എന്ന ഫോമിലോട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്തു അപ്പം നമുക്ക് സോൾവ് ചെയ്തപ്പോഴത്തേക്കും എൻ ഈക്കോട്ട് നാൽപ്പതാണെന്ന് കിട്ടി അപ്പോൾ തുക സമയം എൻ ബൈ ടു ഇൻഡു എ എൻ പ്ലസ് എ വൺ എന്ന ഫോമിലോട്ട് അപ്ലൈ ചെയ്തു എൻ ബൈ ടു നാൽപ്പത് എ ബൈ രണ്ട് ഗുണം തൊണ്ണൂറ്റി ഒൻപത് എ പ്ലസ് ഇരുപത്തി ഒന്ന് നമുക്കിവിടെ കിട്ടി അപ്പോൾ തേക്കും ആൻസർ എങ്ങനെ വന്നു നാൽപ്പതേ പേ രണ്ടേകുളം നൂറ്റി ഇരുപത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബാക്കി എത്രയുണ്ട് രണ്ടായിരത്തി നാന്നൂറ് എന്ന് ആൻസർ കിട്ടി രണ്ടായിരത്തി നാന്നൂറ് അപ്പം നമ്മുടെ ഉത്തരം എന്താണ് രണ്ടായിരത്തി നാന്നൂറ് ഓപ്ഷൻ ബി നമുക്കിവിടെ ആൻസർ ആയിട്ട് വന്നു രണ്ടായിരത്തി നാന്നൂറ് ഇത് അർത്ഥമെൻറ്റി പ്രോഗ്രഷനാണ് എളുപ്പമാണ് ഈ രീതി ചെയ്യാൻ ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് സംഖ്യകളുടെ തുക എന്ന കൺസെപ്റ്റാണ് നമുക്കിനി ആ രീതിയിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം ഒറ്റസംഖ്യകളായിരിക്കും എന്താണ് സംഖ്യകൾ ഒന്നിനും തുടങ്ങും ഒരു നമ്പർ ലൈൻ ഞാൻ വരയ്ക്കുവാണ് ഇവിടെ ഒന്ന് മൂന്ന് എക്സെട്ര ഇവിടെ ഇരുപതാമത്തെ ടാമ് തുടങ്ങി ഇരുപത് ഇരുപതാമത്തെ ടാമ് തുടങ്ങി ഇവിടെ സംഖ്യാലയൻ ഇവിടെ ഒരു നമ്പർ ലൈൻ ഇവിടെ വരയ്ക്കുകയാണ് ഒന്ന് തുടങ്ങി രണ്ട് മൂന്ന് എക്സെട്രാ ഇരുപത് നൂറ് നമുക്ക് എന്തറിയാം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇരുപത് മുതൽ നൂറ് വരെയുള്ള ടേമിൻ്റെ തുകയാണ് കണ്ടുപിടിക്കാനുള്ളത് ഇരുപത് മുതൽ നൂറ് വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കാനുള്ളത് നമുക്കിവിടെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക അറിയാം എന്താണ് എൻ സ്ക്വയർ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക അറിയാം അല്ലേ നമുക്ക് ഒന്ന് മുതൽ നൂറ് വരെ എത്ര ഒറ്റസംഖ്യയുണ്ട് അൻപത് ഒറ്റസംഖ്യയുണ്ട് അല്ലേ നമുക്ക് നൂറ് സംഖ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും ഒറ്റസംഖ്യ ആയിട്ട് വരുന്നത് നൂറ് സംഖ്യകൾ സംഖ്യകളുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും ഒറ്റ സംഖ്യ പകുതി ഇരട്ട സംഖ്യ അപ്പം അൻപതാണ് അല്ലേ നമുക്കറിയാം മെൻ സ്ക്വയർ എന്നാണ് എൻ്റെ ഫോമുലെ കണ്ടുപിടിക്കാനുള്ളത് അപ്പം നമുക്കറിയാം അൻപത് സംഖ്യകളുണ്ട് മൊത്തത്തിൽ അൻപത് തന്നെ ഉള്ളത് അപ്പോൾ അൻപതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് വരും രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് വരും അല്ലേ ഇന്ന് നമുക്ക് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ളത് കുറയ്ക്കുമ്പോഴത്തേക്കും ബാക്കിയായിരിക്കുമല്ലേ നമ്മുടെ ഇരുപത് മുതൽ നൂറ് വരെയുള്ളത് ഒന്ന് മുതൽ ഇരുപത് വരെ എത്ര സംഖ്യകളുണ്ട് നമ്മൾ പറഞ്ഞു ഒന്നു മുതൽ നൂറ് വരെ അമ്പത് സഞ്ച്യകളാണ് പകുതിയാണ് അപ്പോൾ ഒന്നു മുതൽ ഇരുപത് വരെ എത്ര സഞ്ച്യകൾ ഉണ്ടാകും പത്ത് ഉണ്ടാവും അല്ലേ ഒന്ന് മുതൽ ഇരുപത് വരെ പത്ത് സഞ്ച്യകൾ ഉണ്ടാകും ഒന്ന് മുതൽ നൂറ് വരെ അൻപതാണെങ്കിൽ പകുതിയാണ് കിട്ടുന്നത് നൂറിൻ്റെ പകുതി അൻപത് ഒന്ന് മുതൽ ഇരുപത് വരെ ഈ ഒരു ഏരിയയിൽ പത്ത് സഞ്ച്യകളുണ്ടാകും പത്തേ സ്ക്വയർ പത്തേ സ്ക്വയർ എത്രയാണ് നൂറ് അപ്പം നമുക്ക് ഇവിടുത്തെ പോർഷൻ എത്ര ഉണ്ടാകും ഇവിടുത്തെ ഈ പോർഷനിൽ എത്ര ഉണ്ടാകും രണ്ടായിരത്തി അഞ്ഞൂറ് മൈനസ് നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് മൈനസ് നൂറ് അത്രയാണ് രണ്ടായിരത്തി നാനൂറ് നമുക്ക് ഒറ്റയടിക്ക് ഇവിടെ ആൻസർ കിട്ടി രണ്ടായിരത്തി നാന്നൂറ് നമുക്ക് ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈ രീതി ചെയ്യുക ഈ രീതി കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് സമയം അധികം ആവില്ല ഈ രീതിയിലാണെങ്കിൽ മൊത്തം നൂറെണ്ണം നമ്പേഴ്സ് അതിൽ നിന്ന് നമുക്ക് കുറയ്ക്കാനുള്ള സംഖ്യ എടുത്ത് കുറയ്ക്കുക മൊത്തം അമ്പത് സ്ക്വയർ വന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ഒന്നു മുതൽ ഇരുപത് വരെയുള്ള ഒറ്റ സംഖ്യകൾ പത്തെണ്ണമാണ് പത്തിൻ്റെ സ്ക്വയർ എടുത്തു പത്തിൻ്റെ സ്ക്വയർ എടുത്തപ്പോഴത്തേക്കും നൂറ്ന്ന് കിട്ടി അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഈ നൂറെണ്ണ കുറച്ചു നൂറിനെ കുറച്ചപ്പോഴത്തേക്കും ഇരുപത് മുതൽ നൂറ് വരെയുള്ള സംഖ്യകൾ ഇരുപത് മുതൽ നൂറ് വരെയുള്ള ഒറ്റസന്ധ്യക്കളുടെ തുക നമുക്ക് കിട്ടി എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മൈനസ് നൂറ് രണ്ടായിരത്തി നാനൂറ് ഓപ്ഷൻ ബി നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നു ഏത് രീതിയാണ് മനസ്സിലായത് ആ രീതിയിൽ ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ കണ്ടെത്തി ആൻസറോട്ടെത്താൻ വേണ്ടി ശ്രമിക്കുക